എല്ലാം അമ്മച്ചമാർക്കും ടുപ്രോസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മച്ചമാരെ, നമ്മുടെ തമിഴ് സിനിമകളിൽ ഫസ്റ്റ് പ്രെഡേറ്റർ മൂവിയായ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ആദ്യം നായകനെത്തുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ കുറച്ച് പോസ്റ്റേഴ്സ് കാര്യങ്ങളും നേരത്തെ റിലീസായിരുന്നു. ആ റിലീസായ പോസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മുടെ പി കെ ട്രോൾസ് ഒരു പുതിയ ട്രോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം റിയാക്ട് ചെയ്തോക്കാം, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഈ ട്രോൾ കണ്ടില്ല, അപ്പൊ എന്താണ് ഇതിന്റെ അകത്ത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, இந்த படத்தை டைரக்ட் பண்ணிக்கிறது யாருன்னு பாத்தீங்க அப்படின்னா, சக்தி சவுந்தரராஜன். ஒவ்வொரு ஜர்னல் வந்து அமைச்சிருக்கும். அதொக்க நமக்கு வழிய பறையெழுத்தச்சா. அதே மாதிரி இந்த கேப்டன் வந்துட்டு அவருக்கு ஒரு வெற்றி படமா அமையறதுக்கு நம்ம சேனல் மூலமா வாழ்த்திக்கலாம். பிழைக்காத்த சுவடுகளுமாய் அவன் ஈ மண்ணிலேக்கு நடந்தெத்தியது அதொரு வெறும் யாத்திரையல்ல, எந்தோ எவிடையோ ஒருங்குண்ட. ஆ ஒரு சினிமக்கு வளரே எக்ஸ்பெக்டேஷன் உண்டு. காரணம் ஆദ്യത്തെ இந்தியில நம்ம இந்தியில் ட்ரை பண்ண ஒரு ഇന്ത്യയിൽ തമിഴ് സിനിമകളിലാകട്ടെ ഇന്ത്യൻ സിനിമകളിലാകട്ടെ മാറി ട്രൈ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അപ്പം ആ സിനിമയ്ക്ക് ഇച്ചിരി എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ പ്രെഡേറ്റർ മൂവിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവർ എന്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ട്രൈ ചെയ്യണതെന്ന് ഒരു പിടുത്തമില്ല. ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ നല്ല രീതിയിൽ ക്ലിക്കാവും, അല്ലെങ്കിൽ പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ ഒരു ഇടയ്ക്ക് കണ്ടൊരു മൂവിയാണ് പ്രേ എന്ന് പറഞ്ഞൊരു മൂവി. നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഗൺ ഫൈറ്റ് അതും കാര്യം ഇതും ഗൺ ഫൈറ്റ് ആയിരിക്കും. ഒരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ പ്രസന്റ് ടൈമിൽ വരുന്ന ഒരു പ്രെഡേറ്റർ പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ബട്ട് ഏഷ്യൻ ഗാൽ അല്ലെങ്കിൽ പണ്ട് വരുന്ന ഒരു പ്രെഡേറ്റർ വന്നാൽ എങ്ങനെ ഫൈറ്റ് ചെയ്യും, തോക്കൊന്നുമില്ല എങ്ങനെ ഫൈറ്റ് ചെയ്യും. ഓ സീൻ പടമുണ്ട് പ്രേ എന്ന് പറഞ്ഞു. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ ശ്രമിക്കുക. ഈ പ്രെഡേറ്റർ മൂവി എന്ന് വെച്ചാൽ വളരെ ഇതുവരെ ഇറങ്ങിയാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നിങ്ങൾ കണ്ടവരാണ് ഇതിനകത്തുള്ളതെങ്കിൽ നിങ്ങൾ ആ സിനിമ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് നൽകിയത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം.